ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഉച്ചയ്ക്ക് ശേഷം സ്വർണവും വെള്ളിയും താഴ്ന്നാണ് മൂവ് ചെയ്യുന്നത്. യു എസ് ഉൽപ്പാദന മേഖലയിൽ പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇന്നലത്തെ ഡേറ്റയുടെ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. ഇതുമൂലം 1819 വരെ മാർക്കറ്റ് ഉയരുകയും ചെയ്തിരുന്നു. ആഴ്ചയുടെ അവസാനത്തിൽ പ്രധാന യു എസ് തൊഴിൽ ഡേറ്റ വരാനുള്ളതുകൊണ്ട് ശക്തമായ നിലപാടുകൾ എടുക്കാൻ ഇൻവെസ്റ്റേഴ്സ് മടിച്ചു നിൽക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ടേപ്പറിങ്ങിനെ സംബന്ധിച്ച് സെപ്റ്റംബറിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നും ഫെഡിൻ്റെ ഭാഗത്തു നിന്നൊരു റിപ്പോർട്ട് കൂടി വന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ ഗോൾഡിനെ വളരെയധികം നെഗറ്റീവായി ബാധിക്കുകയും സ്വർണ്ണവിലയിൽ കുറവുണ്ടാക്കാൻ ഇടയുള്ള ഒരു കാര്യവുമാണ്. ഇന്ന് യൂറോപ്പ് സെഷനിൽ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഉൾപ്പെടെയുള്ള ചില ഡേറ്റാസാണ് വരാനുള്ളത്. ഗോൾഡിന് അനുകൂലമായിട്ട് തന്നെയാണ് മിക്ക ഡേറ്റാസും ഫോർകാസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഗോൾഡിനെ പ്രതികൂലമായി നിൽക്കുന്നൊരു കാര്യമുള്ളത് യു എസ് 10-ഇയർ ട്രഷറി ഈൽഡുകളിൽ 1.29% വർധനവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഫാക്ടറി ഓർഡേഴ്സ്, ഡ്യൂറബിൾ ഗുഡ്സ് തുടങ്ങിയ ഡേറ്റാസാണ് യു എസിൽ നിന്നും റിലീസ് ചെയ്യാനുള്ളത്. രണ്ട് ഡേറ്റാസും സ്ലൈറ്റായി ഗോൾഡിന് അനുകൂലമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ രീതിയിൽ തന്നെയാണ് റിസൾട്ട് വരുന്നതെങ്കിൽ ചെറിയൊരു ഉയർച്ച വിപണിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊരു കാര്യമുള്ളത് രൂപയുടെ മൂല്യം രാവിലത്തേതിൽ നിന്നും വീണ്ടും ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്. അതിവിടെ സ്വർണ്ണവിലയിൽ കുറവ് വരുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. $1,809 പെർ ഔൺസിലാണ് വിപണിയിൽ ട്രേഡ് നടക്കുന്നത്. ഇപ്പോഴത്തെ മാർക്കറ്റിനെ അടിസ്ഥാനപ്പെടുത്തി രാവിലത്തെ സ്വർണ്ണവിലയായ 35,920 നിന്നും 80 രൂപയുടെ കുറവാണ് നിലനിൽക്കുന്നത്. ഇനി വരുന്ന മാറ്റങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങളതൊന്ന് ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. ഗോൾഡ് മാർക്കറ്റിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.